ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ പിണറായി വിജയന്റെ പിന്തുണ ലഭിച്ചെന്ന എച്ച് ഡി ദേവഗൌഡയുടെ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു ബി ജെ പിയുമായി ചേർന്നു പോകുന്നതിൻ്റെ കാരണം അവർ മനസ്സിലാക്കിയെന്നും എച്ച് ഡി ദേവഗൌഡ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ പറഞ്ഞിരുന്നു ബി ജെ പി സഖ്യത്തെ തള്ളാനാണ് ജെ ഡി എസ് കേരള ഘടകത്തിന്റെ തീരുമാനമെങ്കിലും ദേവഗൌഡയുടെ പ്രസ്താവന എൽ ഡി എഫിനെ ആകെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പ്രസ്താവന വിവാദമായതിന് പിന്നാലെ ദേവഗൌഡ ഇപ്പോൾ മലക്കം അറിഞ്ഞിരിക്കുകയാണ് സഖ്യത്തെ കേരളത്തിലെ സി പി എം പിന്തുണച്ചെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ദേവഗൌഡ വിശദീകരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ സി പി എം ഇല്ലാത്തതും ജെ ഡി എസ് മന്ത്രി പിണറായി സർക്കാരിൽ തുടരുന്നതും സംശയം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് യു ഡി എഫിന്റെ പ്രചാരണം ബി ജെ പിണറായി അന്തർധാരയുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപണം രണ്ടായിരത്തി ആറിൽ സമാനമായ അന്തരീക്ഷമുണ്ടായപ്പോൾ സുരേന്ദ്രമോഹനെ ദേശീയ അധ്യക്ഷനാക്കി പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ് അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായ എം പി വീരേന്ദ്രകുമാർ ചെയ്തത് എൽ ഡി എഫും വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു പുതിയ ഉടുപ്പിട്ട് വന്ന ജെ ഡി എസ് സുരേന്ദ്രമോഹൻ ഗ്രൂപ്പിനെ മാത്രമാണ് എൽ ഡി എഫിൽ കയറ്റിയത് പിന്നീട് ഡി ഐ സി കെയുമായി ലയിച്ചുവെന്ന ലയിച്ചുവന്ന എൻ സി പി എ മുന്നണിയിൽ നിന്ന് ഇറക്കിവിട്ട വിട്ട പാരമ്പര്യവും എൽ ഡി എഫിനുണ്ട് എന്നാൽ ദേശീയ നേതൃത്വത്തിൽ നിന്നുപോലും രാജിവെക്കാത്ത കേരളത്തിലെ ജെ ഡി എസിനെ എൽ ഡി എഫ് മന്ത്രിസഭയിൽ ഇപ്പോഴും കാണാം എൻ ഡി എയിൽ ചേർന്ന എച്ച് ഡി ദേവഗൌഡയെ ബംഗളൂരുവിൽ ചെന്ന് കണ്ട ജെ ഡി എസ് മൂന്ന് വട്ടം യോഗം ചേർന്നുവെങ്കിലും കാര്യമായ ഒരു തീരുമാനവും എടുത്തില്ല അഴകുഴമ്പൻ നിലപാട് മതിയോ വർഗീയതയോട് ത് കെ വി അബ്ദുൽ ഖാദർ സി പി ഐ എം നേതാവ് അബിൻ വർക്കി കോൺഗ്രസ് നേതാവ് ജോസ് തെറ്റയിൽ ജെ ഡി എസ് ഷാബു പ്രസാദ് വലതു നിരീക്ഷകൻ ജോസ് തെറ്റയിലും ഷാബു പ്രസാദും അല്പസമയത്തിനകം ചർച്ചയിൽ പങ്കുചേരും ആദ്യം ശ്രീ കെ വി അബ്ദുൽ ഖാദർ ശരിയാണ് ഇപ്പോൾ എച്ച് ഡി ഞാൻ ഞാനങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ ജെ ഡി എസിൻ്റെ ഇപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന മന്ത്രി ബാക്കിയുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ കൃഷ്ണൻകുട്ടി എന്ന മന്ത്രി ഇപ്പോഴും ജെ ഡി എസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ജെ ഡി എസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായ ഇതുവരെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് രാജിവെക്കാത്ത കൃഷ്ണൻകുട്ടി എങ്ങനെയാണ് പിണറായി സർക്കാരിൽ മന്ത്രിയായി തുടരുന്നത് ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദേവഗൗഡയുടെ പ്രസ്താവനയായിരുന്നു ദേവഗൗഡ നടത്തിയ പ്രസ്താവനയിൽ ദൾ ബി ജെ പി സഖ്യത്തെ പിണറായി വിജയൻ അനുകൂലിച്ചു എന്നായിരുന്നല്ലോ വാർത്തയായിട്ട് വന്നത് ഇപ്പോൾ ശ്രീ ദേവഗൗഡ തന്നെ ആ നിലപാട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി ദേവഗൗഡ പറഞ്ഞതാണത് എന്നുള്ളത് നമ്മൾ സൗണ്ട് ബൈറ്റിലൂടെ കേട്ടതാണ് പിന്നെ അദ്ദേഹം തിരുത്തിയിട്ടുണ്ടാകും ചിലപ്പോ അദ്ദേഹം തിരുത്തിയതാണ് ഇപ്പോ നമ്മൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ കണ്ടത് ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് പിണറായി അനുകൂലം എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ജെ ഡി എസ് കേരള ഘടകം എൽ ഡി എഫിൽ തുടരുന്നു എന്നാണ് പറഞ്ഞത് എന്ന നിലയിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതിൽ നിന്ന് തിരുത്തൽ വരുത്തിയിട്ടുണ്ട് എനിക്ക് അതിൽ പ്രശ്നമില്ല ചിലപ്പോ തൊണ്ണൂറ് വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിൽ മാനുഷികമായ തെറ്റുകൾ പറ്റാം എന്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ജെ ഡി എസിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും തുടരുന്ന കെ കൃഷ്ണൻകുട്ടി പിണറായി വിജയൻ സർക്കാരിൽ തുടരുന്നത് അല്ല നികേഷ് നികേഷിന് തൊണ്ണൂറ് വയസ്സുള്ള ആൾ പറഞ്ഞതിൽ ഇപ്പോൾ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും നിങ്ങൾ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും വാർത്തയായിട്ട് നൽകി അതിൽ തന്നെയാണ് ഞങ്ങളുടെ ഭിന്നാഭിപ്രായം ഒന്ന് ഇത്തരം ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് പറയുക ബി ജെ പിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ചങ്ങാത്തം നടത്തുമ്പോൾ രാഷ്ട്രീയമായിട്ട് യാതൊരു അടിത്തറയില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ പരസ്പരം മാറ്റി മാറ്റി പറയുന്ന ഒരു അവസരവാദ നിലപാടിൻ്റെ നിലപാടിലേക്ക് ശ്രീ ദേവഗോട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പിടിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച ആ ചർച്ചയുടെ പ്രധാനപ്പെട്ട സംഗതി പൊളിഞ്ഞു പോയിരിക്കുന്നു രണ്ടാമത് ച താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യം അത് തീർച്ചയായിട്ടും വരേണ്ടൊരു കാര്യമാണ് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്ത പാർട്ടി അതിൻ്റെ സാങ്കേതിക നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് പക്ഷെ ഒരു കാര്യം ഇവിടെ വ്യക്തയാണ് വ്യക്തമാണ് കാരണം ജനതാദൾ എസിൻ്റെ സംസ്ഥാന ഘടകം തങ്ങളുടെ നിലപാട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ ഈ നിലപാട് പാർട്ടിയുടെ പ്ലീനറി സമ്മേളനത്തിൻ്റെ തീരുമാനത്തിൻ്റെ ലംഘനമാണ് എന്ന് എന്നവർ പറഞ്ഞിരിക്കുകയാണ് ഇതിന് നമുക്ക് ഉണ്ടല്ലോ രണ്ടായിരത്തി ആറില് സമാനമായ വിധത്തിൽ എച്ച് ഡി കുമാരസ്വാമി ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി അവിടെ മുഖ്യമന്ത്രി ആയപ്പോൾ ഇവിടുത്തെ സംസ്ഥാന ഘടകം ചെയ്തത് എന്താണ് ആ ദേശീയ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിച്ചു ജനതാദൾ സുരേന്ദ്ര മോഹൻ എന്നായിരുന്നു ആ പാർട്ടിയുടെ പേര് അങ്ങനെ ജനതാദൾ സുരേന്ദ്ര മോഹൻ എന്ന പേരിട്ടതിന് ശേഷം മാത്രമാണ് എൽ ഡി എഫിലേക്ക് അദ്ദേഹത്തെ ആ പാർട്ടിയെ നിങ്ങൾ പ്രവേശിപ്പിച്ചത് ഇപ്രാവശ്യം അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഇപ്രാവശ്യം എന്താ സംഭവിച്ചത് എച്ച് ഡി ദേവഗൗഡ തന്നെ കുമാരസ്വാമിയല്ല എച്ച് ഡി ദേവഗൗഡ തന്നെ ബി ജെ പിയുമായി സഖ്യം ചേരുന്ന കാര്യം പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ നിന്ന് രണ്ടുപേരടങ്ങുന്ന ഡെലിഗേഷൻ ബംഗളൂരുവിൽ ചെന്ന് എച്ച് ഡി ദേവഗൗഡയെ കാണുന്നു എന്തിനാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയിൽ ചേരുന്നു എന്ന് വന്നാൽ പിന്നെ പോയി പേഴ്സണലായി ചോദിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഇനി ചോദിച്ചു ചോദിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം ജെ ഡി എസിൻ്റെ സംസ്ഥാന ഘടകം മൂന്ന് വട്ടം യോഗം ചേർന്നു മൂന്ന് വട്ടം യോഗം ചേർന്നിട്ടും ഈ പറയുന്ന ദേശ എന്താ ജെ ഡി എസിന്റെ തീരുമാനപ്രകാരം അല്ല എന്ന് പറയുന്ന രീതിയിൽ വളരെ മയപ്പെടുത്തിയുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നടത്തിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ദാ ഞങ്ങൾക്ക് ഈ ദേശീയ നേതൃത്വവുമായി യോജിപ്പില്ലെന്നേ ഞങ്ങൾ ഈ പാർട്ടിയിൽ ഇല്ലെന്നേ ഞങ്ങള് പുതിയ പാർട്ടി രൂപീകരിക്കുന്നേ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ആറിലെ പ്രീസിഡന്റ് ഉള്ളപ്പോഴാണ് ഈ ഈ കളി കളിക്കുന്നത് അത് എന്തിനാണെന്ന് ചോദിക്കാൻ എൽ ഡി എഫിൽ ആരും ഇല്ലേ ശ്രീ കെ വി അബ്ദുൽ ഖാദർ അല്ല ശ്രീ നികേഷ് നിങ്ങൾ ഈ കേസ് പൊളിഞ്ഞപ്പോ നിങ്ങൾ നടത്തുന്ന വളരെ ദയനീയമായ ഒരു പ്രകടനമായിട്ട് എനിക്ക് തന്നെ കാണാനാവുള്ളൂ കാരണം പിണറായി വിജയനെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടും അങ്ങനെ ഒരു പ്രസ്താവന കിട്ടിയ പാട് ഇതേ കിട്ടി എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അത് ഏറ്റെടുക്കുന്നു ഇപ്പം സതീശൻ എന്ത് പറയും ദേവഗൗഡ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ് നടത്തിയ പ്രതിപക്ഷ നേതാവ് വെള്ളത്തിലാവുകയല്ലേ ചെയ്തത് ഞാൻ സി കെ ഖാദർ ഖാദർ താങ്കൾക്ക് വേണമെങ്കിൽ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് എന്ന് പോയിന്റ് അല്ലല്ല അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വീണ്ടും വിചാരം ഉണ്ടാവേണ്ട കാര്യമല്ലല്ലോ കാരണം അദ്ദേഹം ബി ജെ പി ആയിട്ട് സഖ്യത്തിന് പോവാണ് അപ്പോൾ പിണറായിക്ക് അനുകൂലമായി വീണ്ടും വീണ്ടും വിചാരം ദേവഗോടെക്ക് ഉണ്ടായി എന്ന് പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു വന്ന അതല്ല ഇത്തരത്തിൽ ഉള്ള നിലപാട് സ്വീകരിക്കും നിങ്ങൾ ഇപ്പൊ ചോദിച്ചു ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന ആളുകൾ അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം പെട്ടെന്ന് കാലുമാറി മറുപക്ഷത്തേക്ക് പോവാണ് സംസ്ഥാന നേതൃത്വം എന്താ ചെയ്തത് താങ്കൾ പറഞ്ഞ പോലെ മയപ്പെടുത്തി പറയല്ല അവർ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഞങ്ങളുടെ നിലപാട് ഇതാണ് ഞങ്ങൾ ഒരു കാരണവശാലും ആ നിലപാടിൻ്റെ കൂടെ പോകുന്ന പ്രശ്നമില്ല പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത പാർട്ടി എന്നുള്ള നിലയിൽ മറ്റു കാര്യങ്ങൾക്ക് സാങ്കേതികമായ നടപടികൾക്ക് ഏതാനും സമയം കാത്തിരിക്കേണ്ടി വരും നിങ്ങൾ ഇത്ര തിട്ട നടക്കേണ്ട കാര്യമല്ല രാഷ്ട്രീയമായിട്ട് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രസ്താവന കേൾക്കുമ്പോഴേക്കും അത് മെ ചാടി പിടിക്കാൻ ഈ കോൺഗ്രസിന് എന്ത് ധാർമ്മികാവകാശമുള്ള നികേഷ് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി എന്ന് പറയുന്നത് അതായത് ഒറ്റയാളുടെ കാര്യത്തിലേ എനിക്കുള്ളൂ ഒറ്റ ഒറ്റ കാര്യത്തിലേ എനിക്ക് പ്രശ്നമുള്ളൂ ശ്രീ അബ്ദുൽ ഖാദർ കെ കൃഷ്ണൻകുട്ടി ദേശീയ ഭാരവാഹിയാണ് ആരുടെ ദേശീയ ഭാരവാഹിയാണ് എച്ച് ഡി ദേവഗൌഡ ദേശീയ അധ്യക്ഷനായി നിൽക്കുന്ന ജെ ഡി എസ് എന്ന പാർട്ടിയുടെ ദേശീയ ഭാരവാഹിയാണ് ആര് കെ കൃഷ്ണൻകുട്ടി ആ കെ കൃഷ്ണൻകുട്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ അംഗവുമാണ് ഇതിനൊരു ന്യായം പറഞ്ഞുതരൂ ബാക്കി എന്തെങ്കിലും കോൺഗ്രസിനെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നന്നാക്കാം അല്ല ഞാൻ സംസ്ഥാന നേതൃത്വം സംസ്ഥാന അല്ലല്ല ഈ കൃഷ്ണൻകുട്ടിയെ എം എൽ എ ആയി തിരഞ്ഞെടുത്തതും അദ്ദേഹത്തെ മന്ത്രിയാക്കിയതും സംസ്ഥാന ദൾ നേതൃത്വമാണ് ആ നേതൃത്വം അസന്നിഗ്ധമായിട്ട് പറയുന്നു ഞങ്ങൾ ദേശീയ നേതൃത്വത്തോടൊപ്പം ഇല്ല ഇതിനപ്പുറം എന്ത് വേണം അല്ല അബ്ദുൾ അബ്ദുൾ

അതുപോരാ ഇനി വേറെയും ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഡി ഐ സി കെയിലൂടെ ഡി ഐ സി കെ എന്ന പാർട്ടി എൻ സി പിയിൽ ചേർന്ന് ആ എൻ സി പിയിലൂടെ ഡി ഐ സി കെ എന്ന പാർട്ടി കരുണാകരൻ എന്ന അടിയന്തരാവസ്ഥയുടെ ബിംബം എൽ ഡി എഫിൽ കയറാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെയും നിങ്ങൾ വിലക്കിയിരുന്നു എൻ സി പിയോട് നിങ്ങൾ പറഞ്ഞത് മുന്നണിക്ക് പുറത്തു പോകാനാണ് ആ മുന്നണിക്ക് പുറത്തു പോകാൻ പറഞ്ഞ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബി ജെ പിയുമായി നേരിട്ട് ബാന്ധവമുണ്ടാക്കിയ ഒരു പാർട്ടി മന്ത്രിസഭയിലെ മുന്നണി യോഗത്തിലിരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു അബ്ദുൽ ഖാദർ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്ഭുതം തോന്നാം കാരണം നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ മാധ്യമത്തിന്റെ നിലപാട് ഒക്കെ അത്തരം രീതിയിലായതുകൊണ്ട് അത്ഭുതം തോന്നൽ യാതൊരു തെറ്റുമില്ല ഇവിടെ എന്താ പ്രശ്നം ഞങ്ങളുടെ മുന്നണിയിലുള്ള ജനതാദലസിന്റെ കേരള ഘടകം ഞങ്ങൾ ഈ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടും നിങ്ങളിപ്പോഴും സംശയം പറയുന്നതിൻ്റെ അർത്ഥം എന്താ കേരളത്തിലെ രാഷ്ട്രീയം അമ്മയുടെ താരാട്ട് പാട്ടും കേൾക്കണം എന്ന് വെച്ചാൽ നടക്കുക എന്ന് നിങ്ങൾക്ക് കഴിയണം ആരും ആ പാർട്ടിയുടെ ആ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ മാത്രം അതുകൊണ്ടുണ്ടാകില്ല ബെനിഫിറ്റ് നോക്കൂ അത് എന്തിനാണ് കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഇപ്പോ ദേവഗോഡ് തള്ളി പറയാത്തത് തള്ളി പറഞ്ഞ തള്ളി പറഞ്ഞ നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുത്താൽ ആറുമാസേ സ്പീക്കർക്ക് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും ആ നില ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് എം എൽ എ സ്ഥാനം എന്ത് മന്ത്രി സ്ഥാനം ആശയം ഉണ്ടോ നിങ്ങൾക്ക് ഐഡിയോളജി ഉണ്ടോ ആ ഐഡിയോളജിയോടൊപ്പം നിൽക്കാൻ പറയണം അല്ല എനിക്ക് എനിക്ക് നിഗേഷനോടുള്ള വിയോജിപ്പ് ഈ വിഷയത്തിലെ ചർച്ച നിങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പോയിൻറ്റിലേക്ക് മാത്രം ചുരുക്കുകയാണ് ഇവിടെ ദേവദൌഡയുടെ പ്രസ്താവന വന്ന പാടെ കേട്ട പാതി കേൾക്കാത്ത പാതി വി ഡി സതീശിൻ്റെ പ്രസ്താവന വന്നു വി ഡി സതീശൻ അത് സാധൂകരിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ദേവദൌഡ തന്നെ മലക്കം പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്താ പ്രശ്നം ഇവിടെ ഞങ്ങളുടെ നിലപാട് ബി ജെ പിക്കും ആർ എസ് എസിനും എതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിലപാടാണ് എന്ന് ഞാനിവിടെ ഇരുന്ന് അവകാശം ഉന്നയിക്കുന്ന കാര്യമല്ല ഓരോ സംഭവങ്ങളൊന്നും കാണാൻ കഴിയും സി പി ഐ എം ആയാലും എൽ ഡി എഫ് ആയാലും ആ നിലപാടെടുത്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് അവസരവാദപരമായിട്ട നിലപാട് ഇപ്പോഴും ഈ സംസ്ഥാനം തുടരാണ് താങ്കൾ ചോദിക്കുന്നില്ലല്ലോ കേരളത്തിലെ ഇത്രയും പഞ്ചായത്തുകൾ ഇപ്പോഴും അതൊന്ന് പൂർത്തീകരിച്ച് താങ്കൾക്ക് പറയാം അതൊന്ന് പൂർത്തീകരിച്ച് ആ പോയിന്റ് ഒന്ന് പൂർത്തീകരിച്ച് അങ്ങോട്ട് പോവാം നോക്കൂ ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ പങ്കാളിത്തമുള്ള ഭരണം റാന്നിയില് കോൺഗ്രസും ബി ജെ ഒന്നിച്ചു വരികയാണ് കൊട്ടാരക്കര ഉമ്മന്നൂർ ഒന്നിച്ച് വരികയാണ് കോട്ടയം കിടങ്കൂർ ഒന്നിച്ച് വരികയാണ് ഈ ആളുകൾ ഇതൊക്കെ അറിയാവുന്ന മലയാളിയോട് നിങ്ങൾ വസ്തുതകളുടെ ഒരു വശം മാത്രം കൊടുത്തുകൊണ്ട് അതിനെ കുറിച്ച് പറയൂ ഇത് മാത്രം കെ വി അബ്ദുൾ താങ്കൾ ആ രാഷ്ട്രീയം താങ്കൾ പറഞ്ഞോളൂ ഷാബിൻ വർക്കി ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ പിണറായിയുടെ പിന്തുണ ലഭിച്ചു എന്ന് ബാംഗ്ലൂരുവിൽ ഇന്നലെ പറഞ്ഞ എച്ച് ഡി ദേവഗൌഡ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് പിണറായി അനുകൂലം എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ജെ ഡി എസ് കേരള ഘടകം എൽ ഡി എഫ് തുടരുന്നു എന്നാണ് പറഞ്ഞത് സി പി എമ്മിനേക്കാൾ

പ്രഥമ ദൃഷ്ടിയ അകൽച്ച ഞാൻ പറഞ്ഞോട്ടെ താങ്കളുടെ സമയത്ത് താങ്കൾ പൂർത്തീകരിച്ചല്ലോ പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നു ഇന്നലെ വരെ പക്ഷെ ഇന്നത് വളരെ കൃത്യമായി മുൻപിൽ നമുക്ക് എല്ലാവർക്കും ദൃഷ്ടിയിൽ വന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പിന്നെ ഈ എച്ച് ഡി ദേവഗൌഡ് ഇന്നലെ നടത്തിയ പ്രസ്താവന ആ പ്രസ്താവനയിൽ എനിക്കോ നികേഷിനോ ശ്രീ പിണറായി വിജയന് പോലും സംശയമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അതിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞത് അപ്പോൾ എന്താ പറഞ്ഞേ എച്ച് ഡി ദേവഗൌഡ പറഞ്ഞത് കേരളത്തിന്റെ ഗവൺമെന്റിലെ മുഖ്യമന്ത്രി സി എം പിണറായി വിജയന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ അലയൻസിന് പോയത് എന്നുള്ളതാണ് ശ്രീ എച്ച് ഡി ദേവഗൌഡ ഇന്നലെ പറഞ്ഞത് അപ്പോൾ എപ്പോഴാണ് എന്ത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത് എന്ന് കൂടി പറഞ്ഞാൽ നമുക്കിപ്പോ ആ സാഹചര്യം വ്യക്തമാവും എന്താണ് സി ഇബ്രാഹിം എന്ന് പറയുന്ന ജെ ഡി എസിന്റെ കർണാടകയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഈ ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവത്തിനെ എതിരെ സംസാരിച്ചു പരസ്യമായി പ്രതിഷേധിച്ചു അപ്പോ അയാൾ പുറത്തു പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ പുറത്തു പോവുകയാണെന്ന് പറഞ്ഞപ്പോ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയും തന്റെ മകനായ കുമാരസ്വാമിയെ സംസ്ഥാന അധ്യക്ഷനാക്കിയെന്ന് പറയുവാൻ വേണ്ടിയും ശ്രീ എച്ച് ഡി ദേവഗൌഡ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഈ സഖാവ് പിണറായി വിജയനുമായി ഇദ്ദേഹം ഈ കാര്യം സംസാരിച്ചിരുന്നുവെന്നും പൂർണമായ ഒരനുകൂലാവസ്ഥ കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ മന്ത്രി അവിടെ തുടരുന്നു എന്നതും പറയുന്നത് അപ്പോ നമുക്കിവിടെ പരിശോധിക്കേണ്ട കാര്യം എന്താ ഇപ്പോ ശ്രീ കെ കൃഷ്ണൻകുട്ടി ശ്രീ മാത്യു ടി തോമസ് ഇവരുടെ ഇവർ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട ജെ ഡി എസിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് ഡേറ്റ് ഓർത്ത് വെച്ചോളൂ നികേഷ് സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് കർണാടകയിൽ ബി ജെ പിയും ജെ ഡി എസും തമ്മിൽ ലയനം നടക്കാൻ പോകുന്നു എന്ന് യെദ്യൂരപ്പ എന്ന് പറയുന്ന കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി ബി ജെ പി നേതാവ് പറഞ്ഞത് മാസം ഒന്ന് കഴിഞ്ഞല്ലോ നികേഷ് ഇവിടെ ശ്രീ മാത്യു ടി തോമസിന് എന്തുകൊണ്ട് സി എം ഇബ്രാഹിമിനെ പോലെ ചടുലമായ ഒരു നീക്കം നടത്താൻ സാധിച്ചില്ല ശ്രീ കെ കൃഷ്ണൻകുട്ടിക്ക് എന്തുകൊണ്ട് സി എം ഇബ്രാഹിമിനെ പോലെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറയാൻ സാധിച്ചില്ല അത് പറയാതിരിക്കുമ്പോഴാണ് ഇവിടെ എച്ച് ഡി ദേവഗൌഡയുടെ പ്രസ്താവനയ്ക്ക് കൂടുതൽ വാല്യൂ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നു ഇത് ഇന്ന് നടന്ന ബാന്ധവുമല്ല ഇന്നലകളിലും ഉണ്ടായിരുന്നു എന്റെ ശ്രീ വീണ വിജയന്റെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ ആ വീട്ടിലേക്ക് എത്തി നോക്കിയില്ല നികേഷ് എന്റെ എസ് എൻസി ലാവലിൻ കേസിൽ മുപ്പത്തി ആറ് തവണ മാറ്റി വെച്ചിട്ടും സി ബി ഐക്കെതിരെ ഒരു വാക്ക് പോലും ഇവിടെ ഇടതുപക്ഷത്തിന് പറയാൻ സാധിക്കാത്തത് എന്റെ സ്വർണക്കടത്ത് ലൈഫ് മിഷൻ അതുപോലെ എഐ ക്യാമറ ഇതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇരുന്നൂറ്റി പത്ത് ദിവസം ജയിലിൽ കിടന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ഒരു കാര്യമായ അന്വേഷണം നടത്താത്തത് ഇന്ത്യ മഹാരാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാരെ മാത്രമാണ് അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ബി ജെ പി മാറ്റി നിർത്തിയിരിക്കുന്നത് ഒന്ന് തെലങ്കാന മുഖ്യമന്ത്രി ബി ആർ എസ് നേതാവ് ചന്ദ്രശേഖർ റാവു രണ്ട് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിന്റെ ഉപകാര സ്മരണ ഇവർ പലപ്പോഴായി കാണിക്കുന്നുണ്ട് എവിടെ പോയി ശ്രീ നികേഷ് കുഴൽപ്പണക്കേസ് എവിടെ പോയി ഇവിടെ സി പി എം നേതൃ കെ വി അബ്ദുൽ ഖാദറിന് ഇന്നും സംശയമുണ്ടോ കെ സുരേന്ദ്രൻ കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ശ്രീ കെ വി അബ്ദുൽ ഖാദറിന് ഇപ്പൊ പറയാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ പ്രസ്താവന തിരുത്താം പക്ഷെ അങ്ങനെ പറയുമ്പോ ശ്രീ കെ വി ഖാദർ കുഴൽപ്പണ കേസിൽ കെ സുരേന്ദ്രനെ ഒരു തവണ ചോദ്യം ചെയ്തു എന്നുള്ളതല്ലാതെ ഇതേവരെ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല എന്ത് സെറ്റിൽമെന്റ് ആണ് അതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്ന് പറയണം അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൃശൂരുമായി ബന്ധപ്പെട്ട് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് അവിടെ അന്വേഷണം നടക്കുമ്പോ എത്ര സീറ്റുകളിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് വിടുപണി ചെയ്ത് അവിടെ വിജയിപ്പിക്കാൻ നിങ്ങൾ അന്തർധാരം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങൾ മതേതര മുന്നണിയെ ചതിച്ചില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യ അലയൻസിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കാതിരുന്നത് അയക്കാനുള്ള എല്ലാ കക്ഷികളും ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് സാ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ബി ജെ പി ബാന്ധവമുണ്ട് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് എൻ സി പിയുടെ കാര്യത്തിനകത്ത് എൻ സി പിയുടെ ചില ഘടകങ്ങൾ ബി ജെ പി ബാന്ധവം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ശ്രമിച്ചു പോയിട്ടുണ്ട് പക്ഷേ എൻ സി പിയുടെ ദേശീയ നേതൃത്വം ബി ജെ പി ബാന്ധവം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഘടകത്തിനോട് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടും നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞാൽ അഴകുഴമ്പൻ സമീപനം പോരാ ഈ കേരളത്തിൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് എച്ച് ഡി ദേവഗൌഡയുടെ പ്രസ്താവനയ്ക്ക് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം അത് ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കണം പൂർണമായും വിച്ഛേദിക്കുക മാത്രമല്ല പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം ഇത് പ്രസിഡൻ്റാണ് എം പി വീരേന്ദ്രകുമാർ സുരേന്ദ്രമോഹനെ വെച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ് അത് ചെയ്യാതെ നേരത്തെ അഭിവർത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ സെപ്റ്റംബർ എട്ടിന് ഉണ്ടായിട്ട് മാസങ്ങൾ രണ്ടാവുന്നു എന്നിട്ടും അതിനോട് വളരെ സൗഹാർദ്ദപരമായ തീരുമാന സൗഹാർദ്ദപരമായ സമീപനത്തിലേക്ക് പിണറായി വിജയനും എൽ നേതൃത്വവും പോയത് ഒളിച്ചുകളി കാരണമാണോ അല്ല ഇത് നേരത്തെ നിങ്ങൾ ഈ ചർച്ച ഉയർത്തി കൊണ്ടുവന്ന വിഷയത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് ദേവഗൗടെ തന്നെ പറയുന്നില്ല പക്ഷെ നിങ്ങൾ അതിൽ പിടിച്ച് പിന്നെയും പിന്നെ ചർച്ച നടത്തുകയാണ് ഇവിടെ കൃഷ്ണൻകുട്ടി താങ്കൾക്ക് മനസ്സിലാകാതിരിക്കുന്നത് നേതൃത്വം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ് കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി സർക്കാരിന്റെ ഭാഗവുമാണ് അതേന്ന് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറത്ത് എന്ത് വേണം രാജിവെക്കണം 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 അദ്ദേഹത്തിന്റെ പദവി അദ്ദേഹം മാത്രം അല്ലല്ല എനിക്ക് അഖിലേന്ത്യാ പ്ലീസ് അഖിലേന്ത്യാ നേതൃത്വവുമായിട്ട് എനിക്ക് യോജിപ്പില്ല എന്ന് കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ഘടകം പറഞ്ഞാൽ പിന്നെ തെളിയിക്കാൻ ചെയ്യണം ദേശീയ ഭാരവാഹിത്വം ഉണ്ടെങ്കിൽ എന്റെ അറിവ് ജെ ഡി എസ് വലിയ പാർട്ടിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് അതിന്റെ ജെ ഡി അതിൻ്റെ ദേശീയ ഭാരവാഹികളെ നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും അറിയില്ല പക്ഷെ ഞാനൊന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ നീല ലോഹിദാസ് നാടാർ ജോസ് തെറ്റയില് അലി അതുപോലെ സി കെ നാണു ഇവർ നാല് പേര് ഭാരവാഹികളാണ് അതോടൊപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടിയും അത് അവർ രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ പിന്നെ വിശ്വസിക്കാൻ അല്ലല്ല ഇതിലെ സാധാരണ നിലയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നൊരു സമീപനമുണ്ട് ഇപ്പോൾ ഒരു ഘടകമെടുത്ത നിലപാടിനോട് യോജിപ്പോ വിയോജിപ്പോ ആ നിലപാട് വ്യക്തമാക്കാതിരുന്നാൽ താങ്കൾ പറഞ്ഞാൽ കറക്റ്റാണ് പക്ഷെ ഇവിടെ കേരളത്തിലെ ജനതാദൾ എസ് പറയുന്നു ഞങ്ങൾക്ക് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ തീരുമാനത്തോട് യാതൊരു യോജിപ്പില്ല ആരാ പുറത്താക്കേണ്ടത്

അഖിലേന്ത്യാ നേതൃത്വം അവരെ പുറത്താക്കാത്തതെന്താ അത് ചെയ്യുന്നില്ലല്ലോ ഞങ്ങളുടെ നിലപാട് നിങ്ങളുടെ നിലപാടോട് യോജിക്കുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞാൽ അഖിലേന്ത്യാ നേതൃത്വം അവരെ പുറത്താക്കട്ടെ അവരുടെ നിലപാടിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ നിലപാട് ഞങ്ങൾ എടുക്കുക അങ്ങ് അങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു താങ്കളുടെ പാർട്ടിയാണ് ബി ജെ പിക്ക് മുഴുവൻ എം പിമാരെയും എം എൽ എമാരെയും ഇന്ത്യ രാജ്യത്ത് സമ്മാനിച്ചത് അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കളാണ് പലരും ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരും നേതാക്കളും നിങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വഴിയൊരുക്കിയ വിനാശകരമായ നിലപാടുകൾ സ്വീകരിച്ചത് ഓക്കെ ആ നിങ്ങളിരുന്ന് ഇവിടെ ചാരിത്ര പ്രസംഗം നടത്തുമ്പോൾ നാട്ടുകാർക്കറിയാം എല്ലാവർക്കും അറിയാത്ത കാര്യം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ബി ജെ പി ഗവൺമെൻറ് നടത്തുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം നിങ്ങളുടെ പാർട്ടി മിണ്ടുന്നുണ്ടോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ കെ പി സി പ്രസിഡന്റ് എന്താ പറയുന്നത് ഞാൻ കേന്ദ്രത്തിൽ നിലപാടുണ്ട് ഒപ്പാണ് അതല്ലേ നിങ്ങളുടെ സമീപനം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നിങ്ങളെ തള്ളിയോണ്ട് മാത്രം കാര്യമല്ല സബിൻ വർക്കി

ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ കരുതിയിരുന്നത് ആ നിലയിലുള്ള പ്രസ്താവന തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ ഗൗരവമായ വിഷയമെന്ന് പറയുന്നത് ജെ ഡി എസ് ഇക്കാര്യത്തിലൊരു നിലപാടെടുത്തു പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ നിലപാടെടുത്ത് നിലപാടെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിലപാടൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഒരു പാർട്ടിയായി രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഭാരവാഹിത്വം രാജിവെക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഷിഷാബു പ്രസാദ് ഈ ഒരു നറേറ്റീവ് ഓടുവോ കാരണം ഒന്ന് ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ സി പി എം ഇല്ല എന്ന് വെച്ചാൽ ആ മുന്നണിയുടെ നേരിട്ട് ഭാഗമാകാൻ സി പി എം തയ്യാറല്ല എന്നാണ് അർത്ഥം രണ്ട് ജെ ഡി എസിൻ്റെ പങ്കാളിത്തം ഇത് രണ്ടും പറഞ്ഞാൽ എൽ ഡി എഫ് ബി ജെ പി അന്തർധാരയുണ്ട് എന്ന ഒരു നറേറ്റീവ് കേരളത്തിൽ ഓടുവോ നിഗേഷ ഇത് പ്രബുദ്ധ കേരളമായതുകൊണ്ട് ഇങ്ങനത്തെ സാധനമൊക്കെ ഓടിക്കോളും ഒന്ന് തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ഇപ്പം സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ ഈ ചാനലിൽ വന്നിരുന്ന് പരസ്പരം യുദ്ധം ചെയ്യുന്നു ഈ വാളയാർ ചുരം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ സി പി എം പ്രവർത്തകരുടെ നെഞ്ചത്ത് രാഹുൽ ഗാന്ധിയുടെ പടവാണ് ഇവർ തോളൽ കൈയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒന്നാണ് ആ അതെ ആ അല്ല പറയേണ്ട കാര്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞില്ലേ ആ നെറേറ്റീവ് കേരളത്തിൽ ഓടുന്നില്ലെന്ന് ആ നെറേറ്റീവ് നല്ല സുന്ദരമായിട്ട് കേരളത്തിൽ ഓടുന്നില്ലേ അല്ല അതുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത് താങ്കൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് കറക്റ്റ് ചെയ്യാം നോക്കൂ ഈ കേരളത്തില് ബി ജെ പി അസ്പൃശ്യരാ അതുകൊണ്ട് അല്ല പൂർത്തിയാക്കട്ടെ അങ്ങനെ സമയം തരാം നോക്കൂ ബി ജെ പി അസ്പശ്യരാണ് കേരളത്തിലെ മാത്രമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ഉള്ളത് അവിടെ ഏതെങ്കിലും തരത്തിൽ ഇനി തൊട്ടവനെ തൊട്ടത് ബി ജെ പി തൊട്ടവനെ ബി ജെ പി തൊടുകയാണെങ്കിൽ തന്നെയും അത് പറ്റില്ല എന്നുള്ളത് ഇവിടെ ഓടുന്ന രാഷ്ട്രീയമാണ് അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് അതിൽ വി ഡി സതീശനും അടക്കമുള്ളവർ കയറി പിടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വാളയാർ ചുരം കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ആണെന്നേ പക്ഷേ ബി ജെ പിയുമായ ധാരണ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ് അതാ ആ പ്രശ്നമാണ് ഇവിടെ ഉയർത്തുന്നത് യു ഡി എഫ് ആ അല്ല ഞാനതല്ല പറഞ്ഞത് താങ്കൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത് കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമുള്ളത് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടാളിയായ നിങ്ങളുടെയൊക്കെ ഏറ്റവും സന്തത സഹചാരിയായ നിങ്ങളുടെ ആൾദൈവം തന്നെയായ എം കെ സ്റ്റാലിനെ അപമാനിക്കലാവും കേട്ടോ ഒരിക്കലും അങ്ങനെയൊന്നും പറയുന്നില്ല എം കെ സ്റ്റാലിന്റെ നാട്ടിൽ അല്ല അതും അല്ലെ എം കെ സ്റ്റാലിനൊക്കെ അന്നേരം ഒരു പകുതി ബി ജെ പി വിരുദ്ധം ഇവിടെ സമ്പൂർണ്ണ വിരുദ്ധം വേറെ ഇടത്ത് മുക്കാൽ വിരുദ്ധം ഇവിടെ കാൽ വിരുദ്ധം അങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ ഒറ്റക്ക് നിന്നിട്ട് പോലും ബിജെപിക്ക് ഇവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ എൻ ഡി എ മുന്നണിക്ക് ഒരു ലോക്സഭാ സീറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നീട് ഒരു നിയമസഭാ സീറ്റ് ഷാബു പ്രസാദ് ആ ശരി അല്ല അപ്പോൾ ഈ തമിഴ്നാട്ടില് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കുന്നത് അവിടെ അതിശക്തമായ ബി ജെ പി അങ്ങ് തമിഴ്നാട്ടിൽ തകർക്കാൻ വേണ്ടിയിട്ടാണല്ലേ കോൺഗ്രസും കോൺഗ്രസും ഇവരും കൂടെ കൈകോർത്തേക്ക് സി പി എമ്മിന്റെ രണ്ട് എം പിമാർ ആകെ മൂന്നെണ്ണം ഉള്ളതില് രണ്ട് എം പിമാർ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധി നമുക്ക് ആ കാര്യമാണ് ആ ആ അതായിക്കോട്ടെ അത് അത് അതിനേം വരും കാലമാണല്ലോ തെളിയിക്കേണ്ടത് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയും പറയാം അപ്പൊ ഞാൻ എൻ്റെ ചോദ്യമതേ ഉള്ളൂ തമിഴ്നാട്ടിൽ അതിശക്തമായ ബി ജെ പി എതിർക്കാൻ വേണ്ടിയിട്ടാണോ കോൺഗ്രസും സി പി എമ്മും കൂടെ അവിടെ കൈകോർത്ത് നിൽക്കുന്നത് എന്നേയുള്ള എന്ന ലളിതമായ ചോദ്യമേ എനിക്കുള്ളൂ അപ്പോൾ അവിടെ ബി ജെ പി ഭയങ്കര ശക്തമാണെന്നാണ് നിങ്ങൾ പറയുന്നത് ബി ജെ പി ശക്തമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും അല്ലാത്തരത്തിൽ ഞങ്ങൾ പരസ്പരം അടിക്കും ഇതാണല്ലോ സിമ്പിൾ തമിഴ്നാട്ടിലെ നിലവിലെ സാഹചര്യം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും നേരത്തെ സി പി എമ്മും ഡി എം കെയും കോൺഗ്രസും ഒത്തുചേർന്നിട്ടുള്ളത് അവിടെ അണ്ണാ ഡി എം കെ ബി ജെ പിയും സഖ്യം ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇനിയും അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് കരുതുന്നത് ഇനി അറിയില്ല ആ അപ്പം സംഗതി ഇത്രയേ ഉള്ളൂ ഇനിയും ഇമാതിരി നമ്പറുകളൊക്കെ എനിക്ക് ഇപ്പം ദേവഗൗ ദേവഗൗഡ ഇനിയും കരുതിക്കൂട്ടിയാണോ അന്നേരം അങ്ങനെ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറയാനുള്ളത് പറഞ്ഞു പുള്ളി ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് തന്നെ പുള്ളി ഒരു വ്യക്തിയാണ് അത് എന്തായാലും അത് ഇവിടെ സി പി എം കോൺഗ്രസ്സിനല്ല സി പി എമ്മിനുണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ചെറുതല്ല കാര്യം അവർ നല്ലപോലെ കഴിഞ്ഞതാണ് പിന്നെ വളരെ വ്യക്തവുമല്ല എന്നിത് ഒരു രണ്ട് മാസം മുമ്പ് ഈ ദേ ദേവഗൗഡ ഈ ജനതാദൾ എസ് എൻ ഡി എയിൽ പോവുകയാണ് എന്ന് അനൗൺസ് ചെയ്തിരുന്നു ഈ എൻ ഡി ഇപ്പോൾ ഇവർ പറയുന്ന ഞങ്ങൾക്ക് കേന്ദ്ര നേതൃത്വവുമായി യാതൊരു ഇതുമില്ല അതിൻ്റെ നിലപാടുമായി ബന്ധമില്ല എന്ന് പറയുന്നു എൻ്റെ പൊന്നു സുഹൃത്തെ ജനതാദൾ എസ്സിന് എന്തെങ്കിലും അസ്തിത്വമുണ്ടെങ്കിൽ ഒരു പാർട്ടിയിലും വിടാതെ അവർ ഒറ്റയ്ക്ക് നിന്നാലും ഒരു എന്തെങ്കിലും ഒരു പച്ചപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കർണാടകയിൽ മാത്രമാണ് ദേവഗൗഡ ഈ പാർട്ടിയുടെ ഫൗണ്ടറാണ് ദേവയുടെ ഈ പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് എന്താ താങ്കൾ പറഞ്ഞു കൊണ്ടുപോയി എന്താണ് താങ്കൾ ഉദ്ദേശിച്ച് എവിടെയാണ് എനിക്ക് ആശങ്കയുണ്ട് ഷാബു പ്രസാദ് നോക്ക് കോട്ടയത്ത് ചേർന്നിട്ടുള്ള ബി ജെ പിയുടെയും ആർ എസ് എസ് സി പി എമ്മിനോട് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച ആളുകൾക്കിടയിൽ സംശയമുണ്ട് ഇപ്പോ പിണറായി വിജയന്റെ ലാവലിംഗ് കേസ് മുപ്പത്തിയാറ് തവണ മാറ്റിവെക്കുന്നു അതുപോലെ സുരേന്ദ്രന്റെ കേസ് മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ആരാണ് മുഖ്യശത്രു എന്ന് സംബന്ധിച്ച് വെളിപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം ആണ് മുഖ്യശത്രു എന്ന് പത്രത്തിൽ ഈ യോഗത്തിന്റെ തീരുമാനമായി വന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ നിലയിലുള്ള ആശങ്ക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പോലും ഉണ്ട് കാരണം നാളെ സി പി എം ഒരുപക്ഷെ നമ്മളോട് സോഫ്റ്റ് ആണ് എന്ന് കരുതുകയാണ് എങ്കിൽ നാളെ ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിലേക്ക് പൊയ്ക്കളിയോ എന്നുള്ളൊരു ആശങ്ക ബി ജെ പിയുടെ ഈ യോഗത്തിനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതിൻ്റെ തീരുമാനത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ അല്ലെങ്കിൽ ആ ആശങ്ക കൂട്ടാൻ പോകുന്നതാണോ എച്ച് ഡി ദേവഗൌഡയുടെ ഈ ഈ നിലപാട് എനിക്ക് താങ്കൾ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലോ ഉള്ള കാര്യം ഞാൻ പറയാം മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുന്നു കേഷേ ഞാൻ അങ്ങയുടെ അത്രയും വലിയ ബുദ്ധിപരമായ ഉയർച്ചയൊന്നും ഇല്ലാത്തവനായതുകൊണ്ടായിരിക്കാം താങ്കൾ എന്തായി പറഞ്ഞതെന്ന് സത്യം ഞാൻ പറയുകയാണ് എനിക്ക് മനസ്സിലായി പക്ഷേ ഷാബു പ്രസാദ് കോട്ടയത്ത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒരു സംയുക്ത യോഗം നടന്നത് താങ്കൾക്കറിയാമായിരുന്നോ പറയൂ നിങ്ങൾ പറ അല്ല അല്ല നിർത്തി നിർത്തി പറഞ്ഞാലല്ലേ താങ്കൾക്ക് മനസ്സിലാവില്ല താങ്കൾക്ക് ബുദ്ധി കുറവാണ് ഇവിടെ നടക്കുന്നതാണ് അങ്ങനെ ഒരു യോഗം നടന്നിരുന്നു ആ യോഗത്തില് പ്രധാനമായും ഉയർന്നു വന്ന ഒരു വിഷയം കേരളത്തിൽ ആരാണ് ബി ജെ പിയുടെ മുഖ്യ ശത്രു എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം വേണമെന്നാണ് മനസ്സിലായോ എനിക്കറിയില്ല താങ്കളായ യോഗത്തിൽ ആ യോഗത്തിൽ പങ്കെടുക്കണമെന്നില്ലാമു പ്രസാദ് അത് 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 സംബന്ധിച്ച് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒന്നും തന്നെയും നമ്മൾ അതിനകത്ത് കേട്ടിട്ടല്ല അതിനകത്തുള്ള വാർത്തകൾ മനസ്സിലാക്കുന്നത് ആ യോഗത്തിലുള്ള ആളുകള് വാർത്താലേഖകരെ വിളിച്ച് ഇന്ന ഇന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് എന്നവിടെ പറയും ആ പറയുന്ന കാര്യങ്ങളാണ് പിന്നീട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്ത റിപ്പോർട്ടറിൽ വന്ന വാർത്തയല്ല മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണ് അവിടെ ഈ കെ സുരേന്ദ്രൻ്റെ കേസ് മുന്നോട്ട് പോകാത്തത് ലാവ്ലൻ കേസ് മുപ്പത്തിയാറ് തവണ മാറ്റിവെച്ചത് സി പി എമ്മുമായി ബി ജെ പിക്ക് ഏതോ തരത്തിലുള്ള ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് പ്രചാരമുണ്ടാകാൻ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നിലപാട് വ്യക്തമാക്കണം ആരാണ് കേരളത്തിലെ മുഖ്യശത്രു എന്ന് നോ നോക്കൂ ഇപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എം ആണ് മുഖ്യശത്രു എന്ന ആ യോഗം തീരുമാനിക്കുകയാണ് പക്ഷേ ഇപ്പോൾ എച്ച് ഡി ദേവഗൌഡയുടെ ഈ സ്റ്റേറ്റ്മെന്റ് കൂടി വരുമ്പോൾ അതിന് കൂടുതൽ ബലം കിട്ടുകയല്ലേ ചെയ്യുന്നത് നാളെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു കോൺഗ്രസ് ഒന്നാമത്തെ ശക്തിയായി ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പരമാവധി തോൽപ്പിക്കുക അതിനു പകരം സി പി എമ്മിനെ ജയിപ്പിക്കുക എന്ന നില കേരളത്തിലെ ബി ജെ പ്രവർത്തകർ സ്വീകരിച്ചാൽ പണിപ്പാളും ഷീഷാബു പ്രസാദ് സി നികേഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ ഈ ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയ സാധനമൊന്നുമല്ലോ നരേന്ദ്രമോദി വലിച്ചഴിച്ചത് ആ ഞാനോ അത് പറഞ്ഞ സമയത്ത് ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്താ എനിക്കറിയില്ല ബി ജെ പി സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ യോഗത്തിൽ ബി ജെ പി എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല നിങ്ങളൊക്കെ പറയുന്നതു കേട്ട് അത് കണ്ണു മുടച്ച് വിശ്വസിക്കാനും ഞാൻ തയ്യാറല്ല പക്ഷേ ഒരു ഒരു ഇവിടുത്തെ ഈ നാട്ടിലെ ഒരു സാധാരണ ഒരു ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പ്രധാനമായിട്ടും ഇവിടെ കോൺഗ്രസ് തോൽക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബിജെപിക്ക് ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ സി പി എം ബി ജെ പി ജയിക്കാൻ കഴിയുന്നില്ല പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട് കാരണം വേറൊന്നുമല്ല തുടർച്ച തുടർച്ചയായി ഭരിച്ചു ഭരിച്ചുപിടിച്ച സ്ഥലങ്ങളിൽ ഈ സി പി എം എന്നും അനിൽ സ്പ്രേ പോലെ ആയിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കേരളത്തിലും അധികാരത്തിൽ അനിൽ മറുപടി പറയേണ്ടത് പ്രതിനിധിയാണ് ഖാദർ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യ ഇത് ബിജെപിയുടെ അഭിപ്രായം തുടരുന്നതും ആ അല്ല ബി ജെ പി കാരനല്ല അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റേയും ബി ജെ പിയേയും ഡിഫെൻഡ് ചെയ്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ നിങ്ങൾ വലത് നിരീക്ഷകൻ എന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നിലപാട് മാധ്യമങ്ങൾ നിലപാട് ഒക്കെ ആർ എസ് എസ് ബി ജെ പി അനുകൂല നിലപാടാണ് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ എന്താണ് വലത് നിരീക്ഷകൻ എന്ന് കൊടുക്കുന്നത് അദ്ദേഹം ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ പ്രതിനിധിയാണ് അതിനുവേണ്ടി സംസാരിക്കുന്നുവെങ്കിൽ അങ്ങനെ വരിലാണ് നല്ലത് ഒറ്റ കാര്യം അതായത് എനിക്ക് വ്യക്തമായ രാഷ്ട്രീയവും രാഷ്ട്രീയ ചിന്താഗതിയും ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഞാനിവിടെ ബി ജെ പി പ്രതിനിധി അല്ല അല്ലെങ്കിൽ ആർ എസ് എസ് പ്രതിനിധി അല്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ബി ജെ പി എന്നെ ഈ പണി ഏൽപ്പിച്ചിട്ടില്ല അവരുടെ നിർദ്ദേശം പറയുന്നതിന് കാര്യമുണ്ട് അത് ഒരു വ്യക്തത വരുത്തണം കെ വി അബ്ദുൾ ഖാദർ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും നമ്മളൊരു പാനല് നിശ്ചയിക്കുമ്പോൾ അതിലേക്ക് അവരാണ് സാധാരണഗതിയിൽ അലോട്ട് ചെയ്യുക നമുക്ക് പറയാം ഇന്ന വിഷയാണ് ഇന്നേ ആളായിരിക്കും നല്ലത് എന്ന് പറയാം പക്ഷേ ഷാബു പ്രസാദ് ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടല്ല വരുന്നത് ബി ജെ പി അങ്ങനെ ഒരു പ്രതിനിധി ഞങ്ങൾക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ഷി കെ അബ്ദുൾ ഖാദർ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് വലത് നിരീക്ഷകൻ പറഞ്ഞോളൂ അല്ല അത് 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 മാധ്യമങ്ങൾ ആർ എസ് എസിനും ബി ജെ പി കൊടുക്കുന്ന ഒരു ഒരു ഗ്രേസ് മാർക്കായിട്ട് ഞാൻ കാണുന്നു കാരണം ശ്രീജിത്ത് പണിക്കര് ആർഎസ്എസ് ബി ജെ പി പ്രതിനിധി അല്ല അദ്ദേഹം ഈ എടുക്കുന്ന നിലപാടില്ല ശരി ശരി അല്ല ഞാൻ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം പറയട്ടെ കേരളത്തിൽ ആർ എസ് എസും ബി ജെ പിയുമായിട്ട് സി പി ഐ എമ്മിന്റെ എതിർപ്പ് രാഷ്ട്രീയ നിലപാടുകളിൽ വ്യത്യസ്തത ഇതെല്ലാം അറിയുന്ന ആളുകൾക്ക് ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ ഉടനെ കേരളത്തിൽ രണ്ടും തമ്മിൽ സഖ്യായി ഇത് തെറ്റിദ്ധാരണ വരും എന്നൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ ചർച്ച എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ കേരളത്തിൽ ആർ എസ് എസും ബി ജെ പിയും സി പി ഐ എമ്മും എടുത്തിട്ടുള്ള സമീപനങ്ങൾ അതിലെ ആശയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി ഗവൺമെൻറ്റിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തുന്ന സി പി ഐ എമ്മിൻ്റെ നിലപാടുകൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ദേവഗൌഡയുടെ ഒരു പ്രസ്താവന വന്നപ്പോഴേക്ക് സംശയം തോന്നിപ്പോയി എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ആ വിഷയം ഉടനടി ഏറ്റെടുത്ത വി ഡി സതീശൻ ഇപ്പോൾ ദേവഗൌഡയുടെ പ്രസ്താവന വന്ന ശേഷം അദ്ദേഹം തിരുത്തിയോന്നെനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ അബിൻ വർക്കി ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും അല്ല പറയണത് ഇവിടെ അദ്ദേഹം ലാവലിംഗ് കേസ് സുപ്രീം കോടതി മാറ്റിവെച്ചു ഇതും കേരളത്തിലെ ഗവൺമെൻറ് തമ്മിലെന്താ ബന്ധം ഇതും ഒരു കുറേ വേദികളിൽ പറയുന്ന കാര്യമാണ് സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കേസ് എന്തെങ്കിലും തീർന്നു പോവട്ടെ എന്നല്ലേ ഞങ്ങൾ വിചാരിക്കുക പക്ഷെ നീട്ടി നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും സി പി എം ബി ജെ പി ബന്ധമാണ് എന്നൊക്കെ കോൺഗ്രസ് ആരോപിക്കുമ്പോൾ അതിവിടെ ചർച്ചയിൽ വന്നിരുന്നു പറയുമ്പോൾ എന്ത് സാങ്കേതിക നിലപാടുകളാണ് പ്രശ്നം കോൺഗ്രസിനോട് ഘടകം അവർ പറയുന്നു ഞങ്ങൾക്ക് ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കില്ല ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ തീരുമാനം ഏതെങ്കിലും ഒരു അല്ല അത് എച്ച് ഡി ദേവഗോഡി എടുത്തിട്ടുള്ള തീരുമാനമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് മനസ്സിലാക്കാം ആ നിലയിൽ മനസ്സിലാക്കാം പക്ഷെ അങ്ങനെയല്ല കേരളത്തില് ഇതേ പാർട്ടിയിൽ തന്നെ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടുത്തെ സംസ്ഥാന ഘടകം എടുത്തിട്ടുള്ളത് അവര് രണ്ടായിരത്തി ആറിൽ എത്ര പ്രാവശ്യം ഞാനിത് പറഞ്ഞു ഷി കെ വി അബ്ദുൽ ഖാദർ രണ്ടായിരത്തി ആറിൽ എം പി വീരേന്ദ്രകുമാർ വിട്ടു വന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിനൊരു ദേശീയ പ്രസിഡന്റിനെ നിശ്ചയിച്ച് അതിനുശേഷമാണ് എൽ ഡി എഫിലേക്ക് വന്നത് സമാനമായ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു സമാനമല്ല അതിനേക്കാൾ കടുത്തതാണ് പണ്ട് എച്ച് പി കുമാരസ്വാമി അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നാണ് അന്നത്തെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള എച്ച് ഡി ദേവഗൌഡ പറഞ്ഞത് ഇപ്പൊ എച്ച് ഡി ദേവഗൌഡ തന്നെ അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി കുറവുള്ള അദ്ദേഹം എച്ച് ഡി ആണ് എച്ച് ഡി ദേവഗൌഡ തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ഇവിടുത്തെ നേതൃത്വത്തിന് എം പി വീരേന്ദ്രകുമാർ അന്നെടുത്തിട്ടുള്ള നിലയിലുള്ള ദൃഢമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ അന്തർധാര അന്തർധാര എന്ന പ്രശ്നം വരുന്നത് എന്ത് അന്തർധാര നടത്തു ഇവിടെ കേന്ദ്ര നേതൃത്വവുമായുള്ള നിങ്ങൾ ഒരു പുതിയ പാർട്ടിയിൽ ചേർന്ന് എന്നിട്ട് വരൂ എന്നിട്ട് എൽ ഡി എഫില് കേറ്റുള്ളൂ എന്നിട്ട് ആ മന്ത്രിയും കൂടെ പുറത്താക്കൂ പ്രശ്നം തരുന്നു അല്ല താങ്കൾ എന്തുകൊണ്ട് ദേവഗൌഡയോടും കുമാരസ്വാമിയോടും നിങ്ങളുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന കേരള ഘടകത്തെ പിരിച്ചുവിടുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നില്ലെന്ന് ചോദിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ചോദിക്കാത്തത് അവിടെ ഇബ്രാഹിമിനെ ഇബ്രാഹിമിനെ സംസ്ഥാന അധ്യക്ഷ മാത്രമേ അംഗത്വത്തിൽ പുറത്താക്കിയിട്ടില്ല പിന്നെ ഇവരെ അതിന് ഞാനല്ല മറുപടി പറയേണ്ടത് ഈ ശക്തമായ സ്റ്റാൻഡ് എടുത്ത സ്റ്റേറ്റ് ലീഡർഷിപ്പ് അല്ലല്ല സ്റ്റേറ്റ് ലീഡർഷിപ്പിനെ ആ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമാണ് ഞങ്ങൾ നിങ്ങളായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ ഞങ്ങൾ മൊഴിയല്ലോ ആ ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് അദ്ദേഹം മിനിമം രാജി മിനിമം അതെ അല്ല ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുന്ന കേരള ഘടകം ഞങ്ങൾ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമല്ല ഞങ്ങൾ ആ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ബോധ്യം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമല്ലാന്ന് എങ്ങനെയാണ് നിങ്ങൾ സാധാരണഗതിയിൽ പറയുക ഒരു രാജിക്കത്ത് രണ്ട് വരി വരിമതി അബ്ദുൾ കലാർ അല്ല രണ്ട് വരി എഴുതി അയച്ചാൽ എന്നിട്ട് അത് പത്രങ്ങൾക്കും കൊടുക്കുക മാധ്യമങ്ങൾക്കും കൊടുക്കുക

പിന്നെയും ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെയാണ് ചോദിച്ച ആവർത്തിച്ചു ചോദിക്കാനുള്ളത് ഇതൊരു ആഖ്യാനമാക്കി കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്താണ് അതായത് എൻ ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലില്ല അതാ ബി ജെ പി ചേർന്ന് നിൽക്കുന്ന ജെ ഡി എസിന്റെ കേരള ഘടകം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ഈ അന്തർധാര കേരളത്തിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത് പോലും ഒരു അതായത് ശ്രീനികേഷ് എനിക്ക് താങ്കളുടെ ചർച്ചയിൽ ഒരവസരമാണ് ലഭിച്ചത് സി പി എമ്മിന്റെ പ്രതിനിധിയാണ് പ്രതിരോധത്തിൽ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ അവസരം കൊടുക്കുന്ന ന്യായമാണ് പക്ഷെ അതിനുപാതികമായ കുറച്ച് സമയമെങ്കിലും എനിക്ക് തരണമെന്ന് ഞാൻ ആദ്യമേ പറയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധി കുറെ അധികം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആദ്യം ഒരു സിനിമയിലെ കാര്യം പറയുന്നതിനെ അദ്ദേഹം വിമർശിക്കുന്നതാണ് ഇനി നമുക്ക് മറ്റ് സിനിമാ ഡയലോഗുകളൊക്കെ പറയാം ഇപ്പോൾ ഗ്രഹണം ബാധിക്കുന്നതിനെക്കുറിച്ചും സത്യം മറനീക്കി പുറത്തു വരുന്നതിനെക്കുറിച്ചും സൂര്യൻ ഏത് കറുത്ത മറനീക്കി പുറത്തു വരും എന്നുള്ള സിനിമാ ഡയലോഗുകളൊക്കെ ഉണ്ട് താങ്കളുടെ നിങ്ങളുടെയൊക്കെ സഹയാത്രികനായ മമ്മൂട്ടി പറഞ്ഞ ഡയലോഗാണ് അപ്പോൾ നമുക്ക് അത് തന്നെ ഇപ്പോൾ പറയാം ഈ ഗ്രഹണം എത്ര ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് ഐ സൂര്യൻ എല്ലാ കറുത്ത മറകളും നീക്കി പുറത്തു വരും സത്യത്തെ വളച്ചൊടിക്കുക പക്ഷെ അതൊരു കാലത്ത് പുറത്തു വരും അത് തന്നെയാണ് ഇപ്പൊ ഷാബു പ്രസാദിന്റെ വായിൽ നിന്ന് അറിയാതെയാണെങ്കിലും ഇവിടെ ഒഴിഞ്ഞത് എന്താണ് പറഞ്ഞത് സി പി എം ഇനിയും അധികാരത്തിൽ വന്നു പിണറായി വിജയൻ ഇനിയും ഭരിക്കണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ ഔദ്യോഗിക നിലപാടും അതു അതുമായിരുന്നു ശ്രീ കെ വി അബ്ദുൽ ഖാദർ കേരളത്തിൽ ഇന്ന് വളരെ വ്യക്തമാണ് പിണറായി വിജയന്റെ രണ്ടാമത്തെ സർക്കാർ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഔദാര്യമാണ് പിണറായി പരിവാറിന് ഇന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ സംഘപരിവാറവുമായിട്ട് ബാന്ധവമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത്രയേറെ അഴിമതിയുടെ കൂത്തരങ്ങാണ് കേരളത്തിലെ സർക്കാർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് പിണറായി പരിവാറും സംഘപരിവാറും തമ്മിൽ ഞാൻ ഞാൻ താങ്കൾ സംസാരിച്ചപ്പോൾ ഒരു സെക്കൻഡ് പോലും ഇടപെടാത്ത വ്യക്തിയാണ് ഞാൻ ൾ സംസാരിച്ച ഒരു വാക്കിന് പോലും ഞാൻ താങ്കളുടെ ഒരു സമയത്ത് ഞാൻ ഇടപെട്ടിരുന്നില്ല ഇനി താങ്കൾ രണ്ടാമത് പറഞ്ഞ കാര്യം താങ്കൾ ആദ്യം ചാരിത്ര പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു പ്രിയപ്പെട്ട ശ്രീ കെ വി അബ്ദുൽ ഖാദർ നമ്മൾ ചാരിത്ര പ്രസംഗത്തെ കുറിച്ച് പറയുമ്പോൾ ചരിത്രം നമ്മൾ പരിശോധിക്കണം എന്തുകൊണ്ടാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബാന്ധവുമുണ്ട് എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നത് അത് അൻപത്തി ഏഴിലെ സർക്കാർ തൊട്ട് സംഘപരിവാർ അന്ന് മുതൽ സി പി എമ്മുമായി അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരുമായി ചേർന്ന് നിന്നവരാണ് അത് ആർ എസ് എസിന്റെ നിലപാടുകൾ വിമോചന സമരകാലത്തും അതിനുശേഷവും ഒക്കെ ഉണ്ടായത് നമുക്കറിയാം അതവിടെ നിൽക്കട്ടെ ഈ ദേശത്ത് ആദ്യമായി ജനസംഘവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഒരു സർക്കാർ രൂപീകരിച്ചത് തൊള്ളായിരത്തി അറുപത്തിൽ പഞ്ചാബിലെ അകാലി ജനസംഘം അതുപോലെ അകാലി അല്ല ഞാൻ പറയും ഞാൻ ഫാക്ച്വൽ ആയി എറർ പറഞ്ഞാൽ താങ്കൾക്ക് അത് പ്രതിരോധിക്കാം ഞാൻ പറയട്ടെ ഞാൻ ഇടതുപക്ഷം എന്നതിനു ശേഷം പറഞ്ഞിരുന്നു ശ്രീ നികേഷ് ശരി ഇടതുപക്ഷ സർക്കാർ ഇ എം എസിന്റെ സർക്കാർ ആ ഞാൻ ഇടതുപക്ഷ സർക്കാർ എന്നാണ് പറഞ്ഞത് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശ്രീ നികേഷ് കുമാർ ഇടതു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ അതവിടെ നിൽക്കട്ടെ ശരി കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശരി കമ്മ്യൂണിസ്റ്റ് സർക്കാർ അങ്ങനെയെങ്കിൽ അങ്ങനെ നീ ആ വാക്കിൽ കയറി പിടിക്കേണ്ട ഞാൻ പറഞ്ഞത് തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതലുള്ള ചരിത്രം നിങ്ങൾ പരിശോധിക്കുക അറുപത്തിയേഴിൽ ആദ്യമായി ഈ ദേശത്ത് ജനസംഘവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഒരു സർക്കാർ രൂപീകരിച്ചത് സംയുക്ത വിധായക് ദൾ എന്ന് പറഞ്ഞ പഞ്ചാബിലെ സർക്കാരാണ് അന്ന് അകാലിദളും ജനസംഘവും സി പി ഐയും ആ മുന്നണിയിലെ മന്ത്രിമാരായിട്ടും മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു പ്രിയപ്പെട്ട അബ്ദുൽ കദാർ താങ്കൾക്കറിയോ ആ മുന്നണിയുടെ കൺവീനറിന്റെ പേരറിയോ സി പി എമ്മിന്റെ മുൻ ദേശീയ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത് എസ് വി ഡിയുടെ ആദ്യത്തെ കൺവീനർ അതായത് ജനസംഘവുമായി ഈ ദേശത്ത് ആദ്യം രൂപീകരിച്ച സർക്കാരിലെ കൺവീനർ ആയിരുന്നു നിങ്ങളുടെ ദേശീയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അന്ന് തുടങ്ങിയ ബാധവമാണ് ശേഷമുള്ള ചരിത്രം താങ്കൾക്ക് അറിയാമല്ലോ കൂത്തുപറമ്പിലെ 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 ആ ഞാൻ പറമ്പിലെ അല്ലെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞ ഞാൻ പൂർത്തീകരിച്ചിട്ട് ശ്രീ നികേഷിനെ ഏത് ചോദ്യത്തിനു വേണിയിൽ ഞാൻ മറുപടി പറയാം കാരണം നമ്മളിപ്പോൾ സോലിബിയെ കുറിച്ചു ഞാൻ അറുപത്തിയേഴ് മുതൽ ദേശീയ ചരിത്രത്തിൽ ഉണ്ടായ ഓരോ സർക്കാരുകളെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പിൽ സഖാവ് പിണറായി വിജയൻ അവിടെ മത്സരിക്കുമ്പോൾ അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു ജനസംഘത്തിന്റെ ബി ജെ പി രൂപീകൃതമായിട്ടില്ല ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഉദുമയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു കെ ജി മാനാർ ഉദുമയിൽ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായപ്പോൾ അന്ന് നിങ്ങൾ സ്ഥാനാർത്ഥിയാ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല അന്ന് നിങ്ങൾ ബാന്ധവമാണ് എൺപത്തി ഒൻപതിലെ വി പി സിംഗ് സർക്കാരിന്റെ സർക്കാരിലൂടെയാണ് ഇവിടെ ആദ്യമായി ബിജെപി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉത്തരമില്ല എന്നു ഞാൻ സംസാരിക്കുന്ന സമയത്ത് മുഴുവൻ ഇടപെട്ടാൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് മുഴുവൻ ഈ ചർച്ച എന്നുള്ള അവരുടെ സ്ട്രാറ്റജി മാത്രമാണ് അതായത് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ വി പി സിംഗ് സർക്കാർ ആ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം അതൊക്കെ പോകട്ടെ ശ്രീ നികേഷ് കുമാർ ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി എട്ടിൽ ഇവിടെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ആരാണെന്ന് നമുക്കറിയാം അതും അവിടെ നിൽക്കട്ടെ ഇപ്പൊ അദ്ദേഹം ഇവിടെ കുറെ ഫാക്ച്വൽ എറർ പറഞ്ഞു എന്താണ് പഞ്ചായത്തുകളുടെ ശ്രീ താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല റാന്നി പഞ്ചായത്തിൽ എങ്ങനെയാണ് ആറു മാസം മുമ്പ് വരെ ഭരിച്ചുകൊണ്ടിരുന്നത് റാന്നി പഞ്ചായത്തിലെ അവസ്ഥ എന്താ പതിമൂന്ന് സീറ്റ് മൊത്തം അഞ്ച് സീറ്റ് എൽ ഡി എഫിന് അഞ്ച് സീറ്റ് യു ഡി എഫിന് രണ്ട് സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് ഇൻഡിപെൻഡന്റ് അവിടെ അഞ്ച് സീറ്റുള്ള ബി ജെ പി എൽ ഡി എഫ് ഘടകക്ഷിയായ കേരള കോൺഗ്രസിലെ ശോഭ ചാർലിയെ പരസ്യമായി പിന്തുണച്ചാണ് റാന്നി പഞ്ചായത്ത് നിങ്ങൾ ഭരിച്ചത് ഇത് നിങ്ങൾ മറന്നുപോകാമോ അതേ പത്തനംതിട്ട ജില്ലയിൽ കോട്ടാങ്ങൽ എന്ന് പറയുന്ന വേറൊരു പഞ്ചായത്തുണ്ട് ശ്രീ അബ്ദുൽ ഖദർ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറയുമോ നിങ്ങൾ വർഗീയത എന്ന് പറഞ്ഞ് അഭിമന്യുവിന്റെ ചിത്രം വെച്ച് ഇന്നും ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ ആ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ചേരുമ്പോ നിങ്ങൾ ആ കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ പ്രത്യേകത അല്ല ഞാൻ വേണമെങ്കിലും മിണ്ടാതിരിക്കാം കോട്ടാങ്ങൽ പഞ്ചായത്തിൽ അല്ല ഞാൻ അദ്ദേഹം പറഞ്ഞ ഫാക്ടർ കോട്ടാങ്കൽ പഞ്ചായത്തിൽ അഭിവന്യൂ വധക്കേസിലെ നാലാം പ്രതിയായ ഫാറൂഖ് അമാനിയുടെ സ്വന്തം പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ സി പി എം ഭരിക്കുന്നത് ആരുടെ ഒപ്പമാണെന്നറിയോ എസ് ഡി പി ഐയുടെ ഒപ്പം

അല്ല ഒരു സെക്കൻഡ് ഒരു ഒറ്റ ഒറ്റ ചോദ്യം ചോദിച്ച അദ്ദേഹം ഒറ്റ ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാം അതായത് ശ്രീ കെ വി അബ്ദുൽഖാദാർ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വവുമായി ഒരഭിപ്രായം അനയിക്കുമോ അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീ കെ വി ഖാദർ ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ എന്നുള്ള നിലയിൽ താങ്കൾ ഒരു നിലപാടുള്ള കമ്മ്യൂണിസ്റ്റ് കാരൻ എന്നുള്ള നിലയിൽ താങ്കൾ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം താങ്കളെ പുറത്താക്കാൻ താങ്കൾ വെയിറ്റ് ചെയ്യുവോ അതോ താങ്കൾ സ്വയം രാജിവെക്കുവോ ഏതാണ് താങ്കൾ ചെയ്തത് ഇന്ന് വി എസ് അച്യുതാനന്ദ്രെ ഒരു കാര്യം

ഇല്ലാതാക്കിയ നിലപാട് നിങ്ങളുടെ പാർട്ടി എടുത്തതാണ് ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ഇടയാക്കിയത് നിങ്ങളുടെ നിലപാടല്ലേ ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തുമായിട്ട് നരസിംഹറാവു ഒത്തുകളിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും നടന്ന ഓരോ പ്രസംഗം നടത്തുക ചാനൽ ചർച്ചയിൽ വന്നിരുന്നു ഞങ്ങൾക്കെതിരെ കോഡും കോഡും ശരിയത്ത് നിയമവും ആദ്യമായി ഇവിടെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് ഇ എം എസ് ആണ് സിദ്ധാന്തം ആ ബി ജെ പിയും കോൺഗ്രസും ഒത്തു കളിച്ചുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർത്തത് അതിന്റെ പാപഭാരം കോൺഗ്രസിന് ഒരിക്കലും കഴിക്കണമില്ലേ പറ്റും ഇന്നലെ എച്ച് ഡി ദേവഗൌഡ പറഞ്ഞത് എന്ന് വിചാരിക്കുകയാണ് സംസ്ഥാന ഘടകത്തിൽ നിന്ന് കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ബംഗളൂരു പോയി എച്ച് ഡി ദേവഗൌഡയെ കണ്ടിരുന്നു ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ പിണറായിയുടെ പിന്തുണ ലഭിച്ചു എന്ന് തന്നെയാണ് ഇന്നലെ ബെംഗ്ലൂരുവിൽ പറഞ്ഞത് പക്ഷേ ഇന്ന് അദ്ദേഹം അത് വിവാദമായപ്പോൾ മാറ്റി പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് പിണറായി അനുകൂലമെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ജെ ഡി എസ് കേരള ഘടകം എൽ ഡി എഫിൽ തുടരുന്നു എന്നാണ് പറഞ്ഞത് എന്നാണ് ആ രണ്ടാമത്തെ വാചകത്തിൽ തന്നെ പ്രശ്നമുണ്ടല്ലോ ഷീ ജോസ് ഇപ്പോഴും ജെ ഡി എസ് കേരള ഘടകം അതായത് എച്ച് ഡി ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ജെ ഡി എസിൻ്റെ കേരള ഘടകം എൽ ഡി എഫിൽ തുടരുന്നു എന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുകയാണ് അങ്ങനെ വിശ്വസിച്ചോട്ടെ ഒരു കുഴപ്പമില്ല ഞങ്ങളില്ല കൂടെ ഞങ്ങൾ ഈ പറയുന്ന ദേശീയ നേതൃത്വത്തിൻ്റെ കൂടെ ഞങ്ങളില്ല ഞങ്ങളത് വ്യക്തമാക്കി ബി ജെ പിയുമായി കൂട്ടുചേരുന്ന നേതൃത്വത്തിനോടുകൂടെ ഞങ്ങൾ പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കി കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഞങ്ങൾ കൂടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഞങ്ങൾ നേരിട്ട് അറിയിച്ചു അതിന് ശേഷം ഇപ്പോൾ ഇന്നലെ വന്ന ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ പറയുന്നത് അത് ഇന്ന് മാറുകയും ചെയ്തു അപ്പോൾ ഏത് പ്രസ്താവനയാണ് കോൺഗ്രസും ബി ജെ പിയും ആശ്രയിക്കുന്നത് എന്ന് അവർ തന്നെ പറയണം ഞങ്ങൾക്കൊരു കാര്യമുണ്ട് ഞങ്ങൾ ഗൗഡയുടെ നിലപാടോട് യോജിക്കുന്നില്ല ഗൗഡയുടെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾ അവരുമായി യോജിച്ച് ബി ജെ പിയുമായി ചേരുന്ന ഒരു കക്ഷി എന്ന നിലയിൽ അവരോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഔപചാരികമായി അത്തരത്തിലുള്ള ബന്ധ വിച്ഛേദനത്തെക്കുറിച്ചുള്ള ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടി ഞങ്ങൾ താമസിക്കാതെ യോഗം ചേരും അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് ഞങ്ങൾ പ്രഖ്യാപിക്കും അതിന് മുൻപ് തന്നെ ഞങ്ങൾ പറഞ്ഞു നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന സമിതി കൂടി പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഈ നിലപാടുമായി യോജിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള നിലപാട് നേരത്തെ ബി ജെ ഡി എസിൻ്റെ അവിടുത്തെ നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബി ജെ പിയുമായി ചേരുന്ന സ്വീ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് പറ്റില്ല എന്ന് പറയും ഞങ്ങൾ ഇവിടെ അന്ന് മോഹൻ എന്ന ദേശീയ തലത്തിലുള്ള സീനിയറായിട്ടുള്ള സോഷ്യലിസ്റ്റിനെ പാ കൊണ്ടുള്ള പരിപാടി മുന്നോട്ട് പോയി അത്തരത്തിലുള്ള നടപടികൾ എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഭാവി പരിപാടി തീരുമാനിക്കുകയും ചെയ്യും ഒരു കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കാം ഞങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്ന മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ കക്ഷികളുമായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കക്ഷിയുമായി ചേർന്ന് ഉള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങൾക്കുണ്ടാകുക അതിനകത്ത് ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കക്ഷികൾ തന്നെയായിരിക്കും ഉണ്ടാകുക ഒറ്റ കാര്യം അടുത്ത കാര്യം പറഞ്ഞു വച്ചാൽ ബി ജെ പിയുമായും കോൺഗ്രസുമായും സഖ്യം ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര സഖ്യം എന്നുള്ളതാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പാർട്ടിയുടെ ദേശീയ സമ്പൂർണ്ണ സമ്മേളനം എടുത്ത തീരുമാനം അതിന് വിരുദ്ധമായും ഒരു നടപടി സ്വീകരിക്കാൻ ഗൗഡയ്ക്ക് കഴിയില്ല ഗൗഡ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഗൗഡ ആ നിലപാടിൽ നിന്ന് സ്വയം പുറത്തുപോയി എന്ന് തന്നെ വേണം കണക്കാക്കാൻ അതായത് ജെ ഡി എസിൻ്റെ ആശയങ്ങളും അല്ലെങ്കിൽ ജെ ഡി എസിൻ്റെ പ്രമേയങ്ങളും സ്വീകരിച്ച നയപരിപാടിയിൽ നിന്നും സ്വയം പുറത്തു പോകുന്ന ആളാണ് ജെ ഡി എസിൽ നിന്ന് പോകുന്നത് അല്ലാതെ നയപരിപാടികളിൽ ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ബി ജെ പി ജെ ഡി എസിന്റെ ദേശീയ സമ്മേളനം എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ദേശീയ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൗഡ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കറിയാവുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജെ ഡി എസ് ഒരു കുടുംബ പാർട്ടിയാണ് നിങ്ങളത് അംഗീകരിക്കേണ്ട പക്ഷേ പറഞ്ഞു പോകാൻ വേണ്ടി അതും കൂടി പറയണം ആ കുടുംബ പാർട്ടിയിലെ തലവനാണ് എച്ച് ഡി ദേവഗൗഡ അദ്ദേഹം ഇപ്പോൾ എന്തായാലും എൻ ഡി എയിൽ ചേർന്നിരിക്കുന്നു ആ സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടായിരത്തി ആറിൽ ചെയ്തതുപോലെ ആ ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പുതിയൊരു പാർട്ടി സുരേന്ദ്ര സുരേന്ദ്രമോഹൻ അധ്യക്ഷനായിട്ടുള്ള പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയെയാണ് പിന്നീട് എൽ ഡി എഫിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് സമാനമായ വിധത്തിൽ ഇപ്പോഴെൻ്റെ ഈ ബന്ധം വിച്ഛേദിച്ച് താങ്കൾ അടക്കമുള്ളവർ ശ്രീ ജോസ് തെറ്റയിൽ അടക്കമുള്ളവർ ഇപ്പോഴും ഈ എച്ച് ഡി ദേവഗൗഡ അധ്യക്ഷനായ പാർട്ടിയുടെ ദേശീയ ഭാരവാഹിയാണ് ജോസ് തെറ്റയിലടക്കം എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രീ ജോസ് തെറ്റയിൽ അങ്ങടക്കം ഇപ്പോൾ എച്ച് ഡി ദേവഗൌഡ ദേശീയ അധ്യക്ഷനായ പാർട്ടിയുടെ ദേശീയ ഭാരവാഹിയാണ് നിങ്ങൾ രാജിവെച്ചില്ല എച്ച് ഡി ദേവഗൌഡ അനുവദിച്ച ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും അവരുടെ എം സ്ഥാനം രാജിവെച്ചില്ല ഇതെന്ത് കളിയാണ് ഞങ്ങൾ ഗൗഡയെ ഈ നിലപാട് സ്വീകരിക്കുന്ന ഗൗഡയെ അംഗീകരിക്കുന്നില്ല ഞങ്ങളുടെ നിലപാടാണ് ശരിയായ ദേശീയ തലത്തിൽ തീരുത്ത തീരുമാനത്തിന്റെ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾ പോകുന്നു മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന നാഷണൽ പ്രസിഡന്റ് ഇപ്പ് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രസിഡന്റ് ഇപ്പില്ല ദേശീയ വൈസ് പ്രസിഡന്റ് ഞങ്ങളുടെ ഇല്ലാത്ത അത് അത് ആത്മാർത്ഥ കാണുന്നുണ്ട് സമയത്തിന്റെ ഒരു പ്രശ്നം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്ത് നടക്കണമെന്നില്ല സെപ്റ്റംബർ അവിടെ ബി ജെ പിയുമായി ജെ ഡി എസ് സഖ്യം ചേരാൻ പോകുന്നു എന്ന് അവിടുത്തെ ബി ജെ പി നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത് സെപ്റ്റംബർ എട്ട് കഴിഞ്ഞു ഒക്ടോബർ എട്ട് ഇപ്പോ നവംബറിൽ എത്താൻ പോവാണ് നമ്മൾ അതെ അതിന് അതിനു മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് ജെ ഡി എസ് ബി ജെ പിയുടെ ബി ടീമാണ് കോ പറഞ്ഞുകൊണ്ടിരുന്നു ബി ജെ പി പറഞ്ഞത് ജെ ഡി എസ് കോൺഗ്രസിൻ്റെ ബി ടീമാണ് എന്ന് പറഞ്ഞ രണ്ട് കൂട്ടരും ഇതേപോലെ അഭിപ്രായം പറയുക അവരോട് ചേരാത്ത പാർട്ടിക്കാരെ അവർ ചേരുകയും എതിര് പറയും മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പ്രത്യേകം അത് അത് വ്യക്തമായി അല്ല ഒരു സംശയമില്ല ഉത്തരവാദിത്വം പറഞ്ഞു കഴിഞ്ഞെ പ്ലീസ് 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 ഇങ്ങനെ എന്നോ ഇങ്ങനെ ഇടക്ക് ചർച്ചയ്ക്ക് ഞാനില്ല ഉള്ള കാര്യം പറയാം അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ ആ പരിപാടികളൊക്കെ അതല്ല അതങ്ങനെ ചർച്ചയ്ക്ക് ഇടക്ക് കയറി പറഞ്ഞതല്ല അതിന് വന്നിരിക്കേണ്ട കാര്യമുണ്ടോ അതല്ല പറഞ്ഞത് അങ്ങനെ ഒച്ചട്ടാക്കി വിളിച്ച് പറഞ്ഞതല്ല ഒരു കാര്യം കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്വമുണ്ട് രാജ്യത്ത് ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നേതൃത്വം അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത് അവർ ബാക്കിയുള്ള കക്ഷികളെ കൂട്ടാൻ ശ്രമിക്കണം എ എ പിയുടെ സഖ്യകക്ഷിയായി എ എ പിയുടെ ഇന്ത്യ മുന്നണിയിൽ എടുക്കുന്ന നേരത്തും അവരുടെ നിലപാട് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെയും പഞ്ചാബിലെയും പ്രാദേശികൾക്ക് ഞങ്ങളെ കൊണ്ടാണോ അല്ല അങ്ങനെ ഒന്നും പറഞ്ഞു പോകല്ലേ അങ്ങനെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു പോലെ ഇന്ത്യ അലയൻസ് ലോകത്തിലേക്ക് ജെ ഡി എസിനെ ക്ഷണിച്ചിരുന്നു നിങ്ങൾ വരാതെ കാവി കാവികളും ഇട്ടുകൊണ്ട് പോയാൽ നിങ്ങളെ പിന്നെ ഞങ്ങൾ വീട്ടിൽ കൈ കൈവച്ചാൽ മതി കാര്യങ്ങൾ പറയരുത് ഇന്ത്യ അലയൻസ് ലോകത്തിൽ ബാംഗ്ലൂരിൽ വെച്ചു കൂടിയ യോഗത്തില് ദേവഗൌഡിയെ വിളിച്ചു അയദ്ദേഹം വന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് ചെന്ന് വീട്ടിൽ ചെന്ന് കാവികളിട്ടവരെ വിളിച്ചോണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഞാനൊരു മൈതാന പ്രസംഗത്തിനല്ല വന്നിരിക്കുന്നത് ഒരു കാര്യം ചർച്ച ചെയ്യാൻ ദേശീയ അധ്യക്ഷനായി എച്ച് ഡി ദേവഗൌഡ തുടരുമ്പോൾ ആ കമ്മിറ്റിയിൽ താങ്കൾ എങ്ങനെ അംഗമാകുന്നു അവിടെ എങ്ങനെ ഭാരവാഹിത്വം വഹിക്കുന്നു വളരെ ചുരുക്കി മറുപടി അങ്ങനെ ഒരു അല്ല ദേശീയ നിലവിൽ ദേശീയ പ്രസിഡന്റായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിന് ഔചാരികമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിന്ന് പോകുന്നോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ അത് ഇവിടെ ഇരുന്ന് ഇപ്പൊ ഇവിടുന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ ഇന്ന് ഒറ്റയെടുത്ത് വേളാക്കിയ തീരുമാനമല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെതായ നടപടിക്രമങ്ങളുണ്ട് ഒരു കാര്യം കോൺഗ്രസ് ഉത്തരവാദിത്വം പറക്കുന്നു കോൺഗ്രസിന് എൽ ഡി എഫിനെയാണ് ഗൗഡയുടെ പ്രസ്താവന ആണ് എന്നുള്ള കാര്യം സംശയമില്ല ഒരു തർക്കമില്ല അത് സത്യവിരുദ്ധവും അബദ്ധചടിലവുമാണെന്ന് അസംബന്ധവുമാണെന്ന് പിണറായി കുറച്ചും കൂടി ചടല തീരുമാനം അത് ഈ വഴി കേൾക്കേണ്ടി വരില്ലായിരുന്നു നേരത്തെ രണ്ടായിരത്തി ആറില് എം പി വീരേന്ദ്രകുമാറിന്റെ അധ്യക്ഷനായത് ആയപ്പോ ചെയ്തതുപോലെ ചെയ്തിരുന്നെങ്കിൽ അതിനുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ള നേതൃത്വം നിങ്ങൾക്ക് ഇല്ലാതെ പോയത് കൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത് അങ്ങനെ പറഞ്ഞ ശരിയല്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ യോഗം കൂടി കഴിഞ്ഞ ഏഴാം തീയതി ഞങ്ങൾ യോഗം കൂടി ഏഴാം തീയതി കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി മറ്റ് യോഗം കൂടി ചേർന്ന് ഞങ്ങൾ പറഞ്ഞു ഈ നിലപാടിനോട് ഞങ്ങൾ യോജിക്കാൻ കഴിയില്ല ഞങ്ങൾ വേറെ നിലപാട് ആഴ്ചയും അതിനനുസൃതമായി ഞങ്ങൾ മറ്റ് അല്ല 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 മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രസിഡന്റുമാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു ഒരുമിച്ച് കൂടുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചു അത് ഒരുമിച്ച് കൂടി ചേരുന്ന കാര്യത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞോളൂ പൂർത്തിയാക്കൂ വളരെ വേഗത്തിൽ അല്ല ഇത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ കോൺഗ്രസ് കോൺഗ്രസ് പറയുന്ന പോലെയല്ല ഞങ്ങൾ കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസ് പറഞ്ഞോജിസ് എന്താ പറയുക സന്ദേശം ഇതിനകം തന്നെ ആയിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഈ അഴകുഴക്കമ്പൻ സമീപനം കൊണ്ട് എൽ ഡി എഫ് സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നു എന്നുള്ളതാണ് ശരി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഇനി മീഡിയ എഡിറ്റേഴ്സിലേക്ക് വളരെ വേഗത്ത് Eh? This is Reporter News Network.